السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. سيدنا أبو بكر الصديق رضي الله عنه مولو أسماء رضي الله عنها إمام مسلم رضي الله عنه ريبورت أكد حديثان ضعيف تعلق أول أسماء رضي الله عنها نبي صلى الله عليه وسلم أتنغ ذات النتاقين هجرة تيمل ولرير കൊടുകെ കൊടുത്തെങ്കത്ത മഹദിയാണ് ഉമ്മുന അസ്മ റളിയല്ലാഹു അൻഹ. തൻ്റെ അരപ്പട്ട പീസാക്കിയിട്ട് ആഹാരത്തെ പാക്ക് കെട്ടിക്കൊടുത്തെങ്കത്ത ഉമ്മയാണ് അസ്മ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുത്തോളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ പിന്നെയും ജീവിച്ചിട്ടിന്ത് തൻ്റെ മക്ക മോൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഷഹീദാവാണ്ട് ജോറാക്കിങ്കത്ത ഉമ്മയാണ്. യുദ്ധക്കളത്ത് ജിഹാദ് അങ്ങോട്ട് അപ്പുറം കടത്തിയെങ്കത്ത ഉമ്മയാണ്. അഥവാ ദീൻ്റെ വിഷയത്തിൽ വളരെ ശക്തമായി നിലകൊണ്ടെങ്കത്ത ഉമ്മ സയ്യിദത്തുന അസ്മാ റളിയല്ലാഹു അൻഹ. ആ അസ്മാ റളിയല്ലാഹു അൻഹ ഒരു ജുബ്ബ പുറത്തെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജുബ്ബ ഇമാം അബൂദാഹുദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട്ടെ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട്ടെ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുട്ടയിന്ത് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നാൻ അതിരെ എടുത്ത വഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽബസുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അതിരെ ധരിച്ചോണ്ടിന്ത് ഫനഹ്നു നഗ്സിലുഹ ലിൽ മർള രോഗിങ്ങകുവേനായിട്ട് ഞങ്ങൾ അതിരെ കൽഗിട്ട് യുസ്തഷ്ഫാബിഹ അതുകൊണ്ട് ഷിഫ ആഗ്രഹിക്കപ്പെടു. അപ്പോൾ രോഗമുള്ള ആൾമാർക്ക് ഈ ജുബ്ബത്തെ കൽഗിട്ട് അതിരെ തണ്ണിയാണ് കൊടുത്തോണ്ടിന്നേ. ഇത് കാണുമ്പോഴും ചെല്ലുവാറ് സുബ്ഹാനല്ലാഹ്, അത് നേർക്കുനേർ കാണ്ടെങ്കത്തെ ചികിത്സയാണ്. എവിടെയാണ് നേർക്കുനേരെ കാണ്ട ചികിത്സ? അങ്ങനെ വേറൊരു പിന്നെ വസ്ത്രത്തെ കൽക്കിങ്ങ് ചികിത്സ കിട്ടുക, കൊണം കിട്ടുക, ഇതിൽ എന്താണ് മരന്തെന്താണ്, എവിടെയാണത് കണ്ടോണ്ടുള്ളേ? ഈ തണ്ണീരെ അല്ലെങ്കിൽ ഈ വസ്ത്രത്തെ തണ്ണി കിട്ടവാടെ എങ്ങനെയാണ് മറന്ന് വന്നേ? സുന്നത്ത് ജമാഅത്തിലാൾമാർക്ക് മഹബത്തിലാൾമാർക്ക് ചൊല്ലണുണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം ഇഷ്ടമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബഗ്ഗയും ഹദീസിൽ നമുക്ക് കണ്ട് എന്തരെ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, തൻ്റെ കുടുംബക്കാർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെഞ്ഞായിരം മുട്ട ഒരു പാത്രം തണ്ണിയുമായി കടത്തിയാറ്. അണ്ടത്തെ അവസ്ഥ എന്തരൻ ചൊന്നെങ്കിൽ ആർക്കെങ്കിലും കണ്ണേറ എന്തെങ്കിലും വന്നെങ്കിൽ ആ മഹദിര മുട്ടാണ് കടത്തിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഹർ പുണ്യമുടി അയിമടൊട്ടിയുണ്ട്. അയിമ ഒരു വെള്ളിപ്പാത്രത്തിൽ അത് സൂക്ഷിച്ചു വെച്ചോണ്ടിന്ത് അതിൽ ഹൽ ഹവത്തു അതിങ്ങനെ ആടുവാട്ടിട്ട് അതിൽ മുക്കിത്തണ്ട് അതിൽ നിന്ന് കുടിക്കടേ, അതാണ് ചുകന്ന ചില മുടികൾ എന്നാണ് അതിൽ കണ്ടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയിട്ട തണ്ണിയാണ് അങ്ങ് ഷിഫത്ത് കുവേനായിട്ട് ഉദ്ദേശിച്ചോണ്ടിന്നേ കുടിച്ചോണ്ടിന്നേ. ഇങ്ങനെയാണ് മഹാന്മാർ നമുക്ക് വടിപ്പാട്ടി തണ്ടെങ്കത്തെ ഹദീസ്. ഞാൻ ഇപ്പം ചൊന്നത് മിഷ്കാത്തുള്ള ഹദീസാണ്, കിതാബ് തുബ്യുറുഖ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജുബ്ബ, ആ ജുബ്ബ അത് നങ്ങ കൽഗിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ പരിസരവാസികളായ അവിടെ ഇന്ന മക്കക് അല്ലെങ്കിൽ രോഗിങ്ങക് ഷിഫത്ത് കുവേനായിട്ട് കുടിക്കുക കൊടുത്തോണ്ടിന്ത്. ഇങ്ങനത്തൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ചൊന്ന പുതിയ തൗഹീദ് ശിർക്കട ആൾമാർ പുതിയ വിദ്യാഭ്യാസവും എല്ലാം ഗൊന്തുള്ളങ്കത്ത ആൾമാറും ചൊല്ല ഇങ്ങ ഇത് പരിചയപ്പെടുത്തിയാറ, ഇങ്ങനത്തൊരു നേതാവിടെ പരിചയപ്പെടുത്തിയാറ, ഇങ്ങനത്തൊരു നേതാവ് അങ്ങുണ്ടാ, ഇത് ചൊന്നെങ്കിൽ എന്തെങ്കിലും ആക്കിയിട്ട് അതിരെ വേറെ രൂപത്തിൽ തിരിക്കുകയാണ് നോക്കടേ. യഥാർത്ഥത്തിൽ ഞാൻ ചൊല്ലേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്ര ഇസ്ലാമിട്ടെല്ലാം ചൊന്നെങ്കിൽ അത് മഹബത്തിൽ അങ്ങ് അണ്ടിപ്പിടിച്ച ധർമ്മമാണ്. സ്നേഹത്തെ ഉറത്തെയും ഒസറുമാണ് അവിടെ ഉള്ളേ. അതുകൊണ്ടാണ് റബീഉല്ലവൽ തിങ്കൾ പറയുമ്പോൾ ആ നേതാവിടെ നിങ്ങൾക്ക് നനപ്പാവിടെ അപ്പാണ്ടല്ല എപ്പം നനപ്പാവുള്ളൂ, അപ്പ വിശിഷ്യ നനപ്പാവുള്ളൂ, വിശേഷത്താ നനപ്പാവുള്ളൂ. മദീനത്തെ പള്ളിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ വെച്ച് കൊടുത്തു, എന്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദഹ് ചൊല്ലുക അതങ്ങ് കേട്ടിട്ട് ദച്ചിത്ത്. എന്നിട്ടോ ഹസ്സാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അതാ നിങ്ങൾക്ക് മലക്ക് പ്രൊട്ടക്ഷൻ തണ്ടത് ഞാൻ കണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഗ്ഗെ പാടിയെ, വഅഹ്സന മിൻകലം തർഖത്തു ഐനീ വഅജ്മല മിൻകലം തലിദിൻ നിസാഉ. നിങ്ങളാട്ടി ചന്തത്തെ ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറ്റ മിൻകുല്ലി ഐബി. ഇങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹോട മദ്ഹാണ്. ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഗ്ഗെ പിന്നെയും 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 ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദ്ഹ് ചൊല്ലു. ആ പരമ്പരയിൽ അതങ്ങ് ചൊല്ലുമ്പോൾ അങ്ങനത്തെ ഒരു നേതാവ് മദ്ഹാക്കപ്പെടുക സ്തുതിക്കപ്പെടുക ബോധപ്പെടുക ഒരു നേതാവിടെ ഇങ്ങ പരിചയപ്പെടുത്തിയാറ്. അങ്ങനെ മിത്തു നങ്ങ പോതിയങ്ക അപ്പോൾ പൊയ്ത്ത് ഇസ്ലാമിടെ ശിർക്കൈത്ത്. ഇനിയിപ്പോൾ റബിയുൽ ബണ്ടാട്ടി റബിയുൽ ലവൽ ബണ്ടാട്ടി മുന്നലേ തുടങ്ങിയിട്ടാവു. പാടില്ല പാടില്ല, എല്ലാം അങ്ങ് ദൂറാക്കടെങ്കത്തൊരു ഉണങ്ങിയ ഇസ്ലാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊന്തു പ്രോത്സാഹിക്കിത്ത് അതിരെ നങ്ങം ചൊല്ല ആ ഇത്തിബാ അവിടെ
ಮೌಲಿದರ ಕಿತಾಬ್ ಎದಿರ್ಲು ಬೆಕ್ಕಲು ಬೆಕ್ಕಾಂಟಿಕ್ಕಳ ಅಲ್ಲಲ್ಲೇ ಶಿರ್ಕಡ ಮಾನದಂಡಂ ಊಡ ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಹಬ್ಬತ್ತು ಕೊಂಡಾಣ್ ಇದೆಲ್ಲಾಂ ಆಕ್ಯೊಂಟುಳ್ಳೆ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുടെ ബഗ്ഗെ ചരിത്രത്തിൽ കണ്ട് ഇഷ്കു കൊണ്ട് നിറഞ്ഞ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി. ആ മഹാന്റെ ബഗ്ഗെ ദ്വാത്തു ഉത്തരവുള്ള ആളുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലെ അയാളെ കണ്ടെങ്കിൽ നിങ്ങ ദ്വാർപ്പാട്ടണു ഉമർ റളിയല്ലാഹു അൻഹുട്ടിക്ക് ചൊന്തു ഇന്ന ഖൈറത് താബിഈൻട്ട താബിഈങ്ങളിൽ ഖൈറായ ആളുണ്ട ഉവൈസ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ തൻ്റെ പല്ലങ്ങ് പൊട്ടുവാട്ടി തീണ്ട ഒരു ചരിത്രം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് കൊണ്ടു. സുബ്ഹാനല്ലാഹ്. എങ്കിലോ അത് കണ്ടെങ്കിൽ ഇങ്ങ് ചൊല്ലുവാർ അങ്ങനൊന്നില്ലാണ്ട്. എന്നാലോ എത്ര സംഭവമാണ്. അബ്ദുല്ലാഹിബ് സെയ്ദ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്തായപ്പോൾ ആകാശത്ത് കയ്യങ്ങ് ഉയർത്തി അപ്പൊരു ദുആ നടത്തിയിട്ട് അല്ലാഹു മഅമി ബസരി നക്കനി കണ്ണ വേണ്ട, നിൻ്റെ കണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുക ഉള്ളാണ്ടായെങ്കിൽ നക്കനി കണ്ണിട അകത്തേയില്ല. എന്തൊരു മഹബത്തായിട്ടിരിക്കും അത്. അത്ഭുതങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഇങ്ങനത്തൊരു നേതാവുടെ നാനതാ കേക്കടെ ഇങ്ങനത്തൊരു നേതാവുടെ ഇങ്ങനെ ഒരു മഹബത്തുള്ള സ്വഹാബത്ത് ഇങ്ങനെയെല്ലാം സ്നേഹിച്ചെങ്കത്തൊരു നേതാവുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങ പഠിപ്പാട്ടിടാറ. നേരത്തെ ജുബ്ബ കൽകിട്ട് ഷിഫ ആഗ്രഹിച്ചോണ്ടിൻ തീൻ ചൊന്നവിടെയും ഇങ്ങളെ ഒരു സൈറ്റിൽ പത്തി നോക്കുമ്പോൾ അവിടെ ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ ശിഫയാക്കിയോണ്ടില്ലെന്ന് ഭയങ്കര പേടി. ശിഫയാക്കടവൺ അള്ളാഹുവാണ്. അങ്ങനത്തെ വിശ്വാസമല്ലാത്ത വേറെ വിശ്വാസം കൂടെ ലോകത്ത് ആർക്കാണുള്ളേ? ശിഫയാക്കടവൺ അള്ളാഹു അല്ലേ? അല്ലാണ്ട് ആരാ ചൊന്നേ? ഡോക്ടർ മുട്ട പോയെങ്കും ശിഫയാക്കടവൺ ഡോക്ടർ അള്ളാഹു അല്ലേ? പക്ഷെ ഒരുത്ത ചൊന്നുപോയ ഡോക്ടറാണ് തൻ്റെ ശിഫയാക്കിയൻ അവൻ ഇസ്ലാമിനെ പുറത്തു കൊണ്ടാണ്. ഇങ്ങ് കാത്തോണ്ടിക്കിടാറ് എപ്പോൾ പുറത്താക്കണു? ഓൻ്റെ വിശ്വാസം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജുബ്ബത്തിൽ ജുബ്ബത്തെ തണ്ണി കിട്ടിട്ട് ശിഫത്തിക്ക് പേനായിട്ട് കുടിച്ചപ്പോൾ ഭയങ്കര പേടിയായിത്ത്. വൈഫാക്കുക ഉള്ളേ? അപ്പോൾ എന്തെങ്കിലും ചൊന്നിട്ട് ബച്ചാവാവുള്ള മാർഗം. ലോകത്ത് ഒരാളും ഒരു സിട്ടിയും സ്വന്തമായി ശിഫയാക്കട അല്ല, സ്വന്തമായി എന്തും ഒരു ചെറിയ കഡ്ഡി പോലും എടുത്തിട്ട് അപ്പുറം വെക്കോ സാധ്യാണ്ട് ഒരാൾക്കും വിശ്വാസമില്ല മുസ്ലിമീങ്ങൾ. പക്ഷേ ഇന്നമാ യഷ്ഫില്ലാ, ശിഫയാക്കടവൺ അള്ളാഹുവാണ്. അയങ്ക അതിലിടൽ മധ്യവർത്തിങ്ങ ഉള്ളാറ് നേതാക്കന്മാരുള്ളാറ് അഫ്ളലുൽ ഖൽക്കായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചത് ഇങ്ങനെയാണ്. ഇത്രയും വലിയ ഹുബോടുകൂടെയാണ്, മഹബത്തോടുകൂടെയാണ്. അപ്പോൾ ആ ഒരു മഹബത്ത് ഇറങ്ങി പറഞ്ഞിട്ട് ഒരിക്കലും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കോ സാധ്യയില്ല. അതാണ് ഞാൻ ചൊല്ലെ ഇണ്ടു മുതൽ 1400 വർഷത്തെ ആ സരണി ആ പരമ്പര അതിൽ നടക്കടവണാണ്. അതാണ് ഹൈവേ, ഏറ്റവും വലിയ ഹൈവേ. ആ ഹൈവേയിലാണ് മഹാന്മാരുള്ളത്. ഇവിടെ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ആ ജുബ്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽകിയപ്പോൾ ചിലപ്പോൾ ചെല്ലുവാ അത് അവിടെ മാത്രം പ്രത്യേകം അങ്ങനെ ചൊന്നങ്ങളുള്ള അത് നബി തങ്ങൾ മാത്രമാണ്. അങ്ങനെ ഉണ്ടാ നബി തങ്ങളത് മാത്രം ശിർക്കാവില്ല, അല്ലാത്തങ്ങളതല്ല ശിർക്കാവിടെ. അങ്ങനെ ഉണ്ടാ എങ്കിൽ ഇപ്പുറത്ത് ലക്ഷക്കണക്കിലുള്ള ഹദീസ് മനപ്പാടുള്ള ഷാഫിമാം, 1,000,000 ഹദീസ് മനപ്പാടുള്ള അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ ഒരു പരീക്ഷണത്തെ ടൈമുൾ അടിക്കപ്പെട്ട കമീസ് ബഗ്ദാദർ മിസ്രുക്ക് വിളിപ്പാട്ട് എന്നിട്ട് അതിരെ തണ്ണിക്ക് മുക്കിയിട്ട് ആ തണ്ണി ഷാഫിമാം കുടിച്ചിത്ത് ഇങ്ങളെ ഭാഷയിൽ ഖുറാഫിയായിട്ടേത്തപ്പ. ഖുറാഫാത്ത് ഖുറാഫാത്ത് ഖുറാഫി ഖുറാഫീൻ്റെ ഈ പളക്കെല്ലാം ഈ ഒരു 100 വർഷത്തെ ഇടലാണ് ഇങ്ങ പ്രചാരത്ത് കൊമ്പന്ന് ഫുൾ എല്ലാം ശിർക്ക് എല്ലാ ഖുറാഫാത്ത്. സുബ്ഹാനല്ലാഹ്. എങ്കിൽ ഷാഫിമാം ആരാണ് ഈ ഭാഷയിൽ? അപ്പം ഞാൻ ചൊല്ലെ ഇതെന്തും കൊന്തില്ലാണ്ട് താടി കണ്ടവാടെ അല്ലെങ്കിൽ സുബ്ഹാന മഞ്ചല്ല എന്തെങ്കിലും അവൻ ചൊന്നാൻ ചൊല്ലെ വാടെ ആ സമയത്ത് ഭയങ്കര പെട്ടുപോയിട്ടേത്ത്. ഒരിക്കലും അത് പാടില്ല. നക്കെന്താണ് കൊന്തുള്ളേ? നന്താട്ടി മുന്നൽ കഴിഞ്ഞു പോയെങ്കിത്ത പർവ്വത സമാനരായ ആൾമാരുള്ള ഒരാൾ വഹാബിയാവുടെ പുതിയ ആശയത്തെ ആളാവിടെ ചൊന്നെങ്ക അതിലർത്ത ഇതുവരെയുള്ളെങ്കിത്ത മുഴുവൻ ആൾമാരെ കാഫിറാക്കാണ്ട് മുഷരിക്കാക്കാണ്ട് ബഹുദൈവ വിശ്വാസി ആക്കാണ്ട് അവനുകു അതുക്ക് പോണുകാവുള്ളേ. അങ്ങളെ വിശ്വാസമേ അതാണ്. സുബ്ഹാന മഞ്ചല്ല. അപ്പോൾ ഞങ്ങളെ ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടുള്ള അബ്ബ അബ്ബടബ്ബ എല്ലാവരും കാഫിറാണ് മുഷ്രിക്കാണ് എങ്കിൽ ഓൻ്റെ വിശ്വാസത്തിൽ ഓൻ്റെ അബ്ബ ചിലപ്പോൾ സുന്നിയായിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ? ഓൻ്റെ പരമ്പര എല്ലാം അതല്ലേ? ഓണും ആ അവിശ്വാസിയുടെ മോണാണ് മക്കളാണ്. എന്നിട്ടോ ആ അവിശ്വാസിയായ അബ്ബ മരിച്ചെങ്ക സ്വത്തുകുമേനായിട്ട് അടിപിടി എത്ര വേണം കൂടുറാറ്. അത് തൊന്നരയില്ല. ആ മുഷ്രിക്കുടെ സ്വത്താവിടും. ഇങ്ങനെ ദുരന്താണ്, ദുരന്താണ്. സുന്നത്ത് ജമാഅത്തിലെ സരണിയിലുള്ള ആൾമാരെല്ലാം ഇസ്ലാമിടെ പുറത്തുണ്ടാചുള്ളെ. എന്നിട്ടോ അങ്ങളെ കൂട്ടത്തിൽപ്പെട്ട് എത്ര പെണ്ണിടയാണ് ഇങ്ങ മങ്ങിലാവിടെ ഒരു പ്രയാസവുമില്ല. ഒട്രാസി ഇതെല്ലാം ഭൗതികമായ ചില താല്പര്യത്തിന് വേനായിട്ട് ഉണ്ടാക്കിയെങ്കത്ത ചില ആശയങ്ങളാണ്. ഓഫീസ് ഉണ്ടാക്കിയിട്ടായുടെ ആശയം അത് ബന്ധാവാണ്ടിക്കൊണ്ടെങ്കിൽ കുറെ കസരത്താക്കിയോണ്ടേ വേണം. ആ കസരത്താണ് നടക്കണേ. ബെല്ലാസ അറബിയല്ലാത്ത ഭാഷകൾ
ഖുത്ബ ഓതരങ്കത്തെ പള്ളിക്ക് പോണ്ടെങ്കിത്താൾ മാറുള്ള ചിലപ്പോൾ സുന്നീം ചൊല്ലെങ്കിത്ത ആള് എന്തരവിടെ എന്തരവിടെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രയാസം ഇല്ലല്ല, ഞങ്ങൾ ഒന്നല്ലേ, എന്ത് ഒന്നും ഒന്ന് ഒന്നേ ചണ്ട് ചണ്ട്. എന്നിട്ടോ അവൻ്റെ ജുമാ ബാത്തിലാണത്, അത് മീറ്റിംഗ് പോലെയാണ്, ഒന്നുമല്ല അത്. എന്ത്, 1400 വർഷത്തെ സരണിൽ ഇങ്ങനെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതി പള്ളി ഏതാണ്? പെണ്ണിങ്ങ പള്ളിക്ക് പോയെങ്കിത്തത് എവിടെയാണ് സംഭവം? 1950 പിന്നല്ലേ ഇങ്ങ വലിയ ആദ്യമായി പള്ളിക്ക് പോയെങ്കിത്ത ധീരവണിത്തേൻ ചെന്നിട്ട് കേരളത്തിൽ പ്രചാരപ്പെടുത്തി. മാലിക് ബിൻ ദീനാർ പോലത്തെ റളിയല്ലാഹുന്നും സഹാബത്തുണ്ടാക്കിയ കേരളത്തെ 10 പള്ളിൽ, ഞങ്ങളുടെ മൈക്കാലത്തെ പള്ളിയും ഉടുപ്പിട പള്ളിയും കൂടെ എല്ലാം ഈ സുന്നത്ത് ജമാഅത്ത് ആശയമല്ലാത്തത് എന്താണ് ഇന്ന്, എന്താണ് ഉള്ളേ ഇപ്പം? ഇങ്ങനെ തുടങ്ങിയെല്ലാം ഞങ്ങളുടെ റായത്തും പരിസരത്തും മരണപ്പെട്ടു പോയ മഹാന്മാർ സ്വാലിഹീങ്ങൾ ഞങ്ങളെ പരമ്പര എത്രയാണ്? കേരളത്ത് മാടായിപ്പള്ളി സനത്ത് ഹംസിൻ്റെ അവിടെ എഴുതി വെച്ചിട്ട് ഹിജറ 5 ഉണ്ടായ പള്ളീൻ്റെ ഒരു അഭിപ്രായം എങ്കിൽ അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 58 വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ഇന്ത് 5 വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്ത് കാലത്തെ ആ പള്ളി ഉണ്ടായിട്ടുണ്ടല്ലോ അതിലർത്ഥം. അപ്പോൾ ആ കാലത്തെ ഇസ്ലാം ബന്ധങ്ങൾക്കെത്ത റായ അവിടെയാണ് മഖ്ദൂമുമാർ റളിയല്ലാഹു അൻഹും ലോകത്ത് 500, കേരളത്തും ഞങ്ങളെ കർണാടകത്തും ഇപ്പുറത്ത് 500 വർഷത്തിൽ പിന്നെ ഇൽമ് ഹയാത്താക്കിയെങ്കിത്ത മഹാന്മാർ മഖ്ദൂമുമാരാണ് റളിയല്ലാഹു അൻഹും. പൊന്നാണി മലയാളത്തെ അൽ ഇമാമുൽ ആദം മഖ്ദൂം റളിയല്ലാഹു അൻഹു തുചല്ല ആ മഹാനാണ്. ഉമറുൽ ഖാദി റഹിമഹുല്ല ലോകം കണ്ട മഹാനാണ്. അങ്ങെല്ലാം കിടന്നിട്ടുള്ളാറ് കേരളത്ത്. ആ മഹാൻ മഹബത്തുൽ കുൽച്ചാളാണ്. അങ്ങളെ ഗെറ എല്ലാം നോക്കുമ്പോൾ ഇണ്ട് ചൊല്ലേത് അങ്ങെല്ലാം പുറത്താണ്. അങ്ങെന്തും ഈ സരണില്ല. എന്തേ, സ്വർഗത്തിക്ക് 4 ആൾമാർ മാത്രം, ഇങ്ങ ബാക്കിയതെല്ലാം പൈത്ത്. ജിഫ്രി തങ്ങന്മാർ, ഷിഹാബ് തങ്ങന്മാർ, ബാഫക്കി തങ്ങൾ, കേരളം മൊത്തം ആദരിച്ചെങ്കിത്ത മഹാൻ, ഇന്നും ജന്നത്തുൽ മുഅല്ലത്തിൽ കിടന്ന മഹാൻ, 1900 ഹജ്ജിക്ക് പോയിട്ട് തഹല്ലുൽക്ക് മുന്നലെ വഫാത്തായി പോയെങ്കിത്ത ഏറ്റവും വലിയ മഹാൻ. അങ്ങളെ സരണിയും പരമ്പരയും എല്ലാം എന്താണ്? ഇന്നത്തെ കുറച്ച് ബാലക്കാർക്ക് അത് കൊന്തില്ലേ? അങ്ങ അങ്ങളെ മുന്നിൽ ഓർത്ത വന്നിട്ട് ആയത്തോതിയപ്പോൾ ഹദീസോതിയപ്പോൾ ഐത്ത്. അപ്പോൾ ഈ ഒരു സമുദായം അല്ലെങ്കിൽ ഈ വർഗാൻ ചൊല്ലത് വിശ്വസിക്കുക ഒന്നും പഠിപ്പാട്ടപ്പെട്ടിട്ടേ ഇല്ല, എല്ലാം നിഷേധിക്കുക മാത്രം പഠിപ്പാട്ടിയെങ്കിത്ത പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. എല്ലാം സംശയങ്ങൾ മാത്രം ഉണ്ടാക്കിയ മൊത്തം. അതിലെ ബാക്കിൽ തൂങ്ങുടെങ്കിത്ത കുറച്ച് ബാലക്കാർ ഓൺ കുറച്ച് അതും ഇതും പഠിച്ചപാട് ഓണുക പിന്നെ സംശയങ്ങളായിത്ത്, ഭയങ്കര സംശയങ്ങൾ. ഓൻ്റെ മുന്നിൽ താൽമാർ ആരെയും കേറാക്കില്ല. അങ്ങെന്തിരേണ്ട കേക്കടേ, ആരെ കേക്കടേ? ഈ 14 ശതമാനത്തെ സരണിൽ ഉള്ള ഓരോ ഉലമാരുടെ എണ്ണി നോക്കൂർ, അങ്ങളെ ജീവിത ചരിത്രം മഹത്വം പഠിച്ചു നോക്കൂർ, അങ്ങളെ ബതുക്കു പഠിച്ചു നോക്കൂർ, അങ്ങ് ആരായിട്ടിന്നാർ? അപ്പോൾ അങ്ങാർക്കും കൊന്തില്ലാത്തൊരു ഇസ്ലാം മുഞ്ഞാൻ വന്നവർത്ത് കൊന്തയത്ത്. അവൻ്റെ ഇസ്ലാം എന്താണ്? അവൻ ഖുർആൻ ഓതിയിട്ട് കാഫിറാക്കി, മുശ്രിക്കാക്കി, കോടിക്കണക്കിലുള്ള ആൾമാരെ മുശ്രിക്കാക്കി. ഖുർആൻ മുശ്രിക്കാക്കു വന്നതല്ല, കാഫിറാക്കു വന്നെങ്കിത്ത ഗ്രന്ഥമല്ല. പുറത്തൊരാൾ ഇത് വായിച്ചിട്ട് വിചാരിക്കടെ ഇങ്ങ ശിർക്കാക്കട കാഫിറാക്കടതേ സ്വറാണ് ഇങ്ങളെ ഖുർആനിലുള്ളേൻ. എന്നിട്ടോ ഖുർആൻ ഹദീസ് അതിലെ തപ്പാട്ടുകാവുള്ളല്ലേ, അതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ് കൊടുത്ത്. അല്ലെങ്കിലും അങ്ങനല്ലേ, ദുർവ്യാഖ്യാനങ്ങൾ വന്നപ്പോൾ എത്ര മുസീബത്താണ്. ഈ ജിഹാദിൻ ചൊല്ല പദം ഈ അടുത്തല്ലേ തെറ്റിദ്ധരിക്കപ്പെട്ട്. യഥാർത്ഥത്തിൽ ഇതുക്കു മുന്നിൽ ശതമാന കണക്കിൽ ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഇന്ത ജിഹാദ് ഇമാമിങ്ങൾ അതുക്ക് വ്യക്തമായ അർത്ഥം എല്ലാം എഴുതി വെച്ചിറാർ, അതൊക്കെ ഉൾട്ട അർത്ഥം കൊടുത്താറ്. അപ്പോൾ മൊത്തം മുഞ്ഞാണ്ട് ആയത്തിറങ്ങിയാൻ വിചാരിക്കണം, ജിഹാദിരായത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ദുർവ്യാഖ്യാനം കൊടുത്താറ്. അപ്പോൾ ഞാൻ ചൊല്ലെ, ഇതെല്ലാം ചൊല്ലുമ്പോൾ ചില ആൾമാർക്ക് ദഹിക്കില്ല, ഇതെല്ലാം ചൊല്ലണം. അപ്പോഴാണ് അങ്കെന്തരവിടെ അങ്ക് ഇസ്ലാമും മുസ്ലിമീങ്ങളെ പ്രയാസങ്ങൾ അപ്പാണ് വന്നത്, അവിടെ ഐക്യത്തെ ബഗ്ഗെ അപ്പാണ് കൊണ്ടേ ഞങ്ങൾ ഐക്യത്ത് വരണ്ടേ? എന്തൈക്യാണ് ഐക്യം വേണു. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടിയിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം ചൊല്ലുമ്പോൾ ചൊല്ലെങ്കിത്ത ആൾമാരെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ ആൾമാരെ എന്താ കിടാറും ചെന്നെങ്കിൽ ഐക്യത്തെ വേർ ചെന്നിട്ട് ബൈബത്ത് വാട്ടറാറ്, ഏ ഞങ്ങളെല്ലാം ഒന്നാവണം. അപ്പോഴാണ് നമുക്ക് ഇസ്ലാമിടെ കാണ്ടേ, മുസ്ലിമീങ്ങളെ കാണ്ടേ, മുസ്ലിമീങ്ങ അങ്ങനെ ആയാർ ഇങ്ങനെ ആയാർ, ഇസ്ലാം ഇല്ലാണ്ട് എന്ത് മുസ്ലിമാണ്? ഇസ്ലാം ഇന്നെങ്കല്ലേ മുസ്ലിമുള്ളേ? എന്നിട്ട് കാട്ടറത് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എത്തിൻ്റെ യന്ത്രമോ കാട്ടിട്ട് പെടിപാട്ടറ് മുസ്ലിംക്ക് അങ്ങനെ എത്ത്, മുസ്ലിംക്ക് ഇങ്ങനെ എത്ത്. മുസ്ലിംക്ക് എന്തും ആയിട്ടില്ല. മുസ്ലിം അവൻ്റെ ഇസ്സത്ത് അവൻ്റെ പരമ്പര അങ്ങ് മടങ്ങിയെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് എപ്പോഴും ഇസ്സത്താണ്. അന്തുമുൽ അഅലൗന ഇൻകുന്തും മുഅ്മിനീൻ, അത് വിശ്വാസത്തിൽ ഫസ്റ്റ് പറഞ്ഞു, ആചാരത്തിൽ പറഞ്ഞു, എല്ലാത്തിലും പറഞ്ഞു. അപ്പോൾ കൂടെ ചെന്നുകൊണ്ടുള്ളേ അത് കാട്ടിയിട്ടാണ് പെടിപാട്ടറെ, ഏ ഐക്യ ഐക്യ ഐക്യ. ഇത് ചൊല്ലുമ്പോൾ മാത്രമാണ് ഐക്യ, വേറെ ഏത് സമയത്തിലും ഇല്ല. അതുകൊണ്ട് തൻ്റെ ബഗ്ഗെ കാഫിറും ചെന്നതൊന്നറിയില്ല, ഞാൻ ഇസ്ലാമിലെ അല്ലാണ്ടാ ചൊല്ലേ. അപ്പോൾ ഐക്യാൻ ചെന്നെങ്കിൽ മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ഐക്യാണ്ട ഇത്തല്ലേ, അതെന്തും ഉണ്ടല്ലേ, അതെന്തും ഉണ്ടല്ലേ. ഇതെല്ലാം കാട്ടിയിട്ട് എന്നിട്ട് ഉണ്ട് കുറേ ഗെറ്റ് ടുഗെദർ, ഫാമിലി മീറ്റ്, അങ്ങനെ ഇങ്ങനെ പലയതും നടക്കട്. ഇതിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ കുറേ ആൾമാരാണ്, അങ്ങനെ വിളിക്കട് സംഘടിപ്പിക്കട്. അതൊക്കെ ഞങ്ങളെ കുറേ ആൾമാർ ഭയങ്കര പോയിട്ട് ജോറിലു എന്തരവിടും, ഞങ്ങളിൽ ഒന്നല്ലേ, എന്തൊന്നാണ്.
సుబ్హాన మంజల్ల. సయ్యదున అబూబకర్ సిద్దీక్ రజియల్లాహు అన్ ఆ మహాన్ అధికారత్తు వన్నప్ప ముసైలిముత్తుൽ కజ్జాబ్ అప్పురత్ కళ్ళనబి വലിയ ശത്രു അപ്പുറത്തുള്ള ഇപ്പുറത്തോ സക്കാത്ത് തണ്ടില്ലാണ്ട് ഇസ്ലാമുടെ ഉൽഗമേ ആൽമാർ എങ്കിലോ ഉമർ റളിയല്ലാഹു അൻഹു ചൊന്തു സക്കാത്ത് തണ്ടില്ലാണ്ട് ചൊല്ലങ്ങൾട്ട് അത്ര സ്ട്രോങ് വേണ അപ്പുറത്തതാ അങ്ങ ഹൊഞ്ചാക്കിയോണ്ടുള്ള എന്ത് ചെയ്യും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായ മറുപടി, ഇസ്ലാമുടെ പുറത്തുള്ള ശത്രുട്ടിയെ എങ്ങനെ നാൻ ഹോറാട്ടാക്കുവേ? അതേപോലെ അതിരട്ടി വലിയ ആപത്താണ് ഇത് ഉൽഗ ഉള്ളത്, ഇതിരൊട്ടിയെയും നാൻ യുദ്ധാക്കുവേ ആ റൊട്ടിയെ മാനൂസ് സക്കാത്തൊട്ടിയെ. സക്കാത്ത് തണ്ടില്ലാന്ന് ചൊല്ലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കൊടുത്തുകഴിഞ്ഞ പോലെ ഒരു കയർ ഒന്നര കയറുണ്ട് അത് കൊടുത്തില്ലെങ്കിലും നാൻ യുദ്ധാക്കുക. എന്തര ഇത് കളിയാ? ഒരിക്കലും പാടില്ല. ജബ്ബാറും ഫിൽ ജാഹിലിയത്തി വ ഖവ്വാറും ഫിൽ ഇസ്ലാം കേക്കട്. ജാഹിലിയത്തിൽ വലിയ ധീരനായ നിങ്ങൾ ഇസ്ലാമുക്ക് വന്നപ്പോൾ ഇത്ര പേടിയുള്ള ആളായമ? അപ്പോൾ അപ്പുറത്തുള്ള ശത്രു അവൻ്റെ യുദ്ധമുണ്ട് ഹോറാട്ടമുണ്ട് ഓക്കെ, അവൻ ശത്രു ശത്രുവാണ് കൊന്തുള്ളത്, ഇതോ ഇത് ഉൾഗ ഉള്ളതാണ് എങ്കിലോ ഇത് വലിയ പേടിയാണ്. അതുകൊണ്ട് ഇങ്ങളൊട്ടിയും നാൻ ഹോറാട്ടാക്കുക. ഒരേ സമയത്ത് ഉൾഗ ഉള്ളതരെയും പുറത്തുള്ളതരെയും എതിർക്കും നക്ക് തീരൂ. അത് ലോകത്തിന് പടിപാട്ടി തന്ന ആളാണ് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹോറാട്ടാക്കണോ യുദ്ധാക്കണോ എന്ന് ചൊന്നെങ്കിൽ അങ്ങനെയല്ല, വിഷയങ്ങൾ മനസ്സിലാക്കണു. ശത്രു ഇസ്ലാമിന്റെ കാർന്ന് തിന്നരാൾ എപ്പോഴും ശത്രുവാണ്. പുറത്തുള്ള ശത്രു നമുക്ക് വേഗം കൊന്തോടും, ഉൾഗ ഉള്ളങ്കത്തെ ആളെ നശിപ്പിക്കണമെങ്കിൽ ഉൾഗ ഉള്ള ശത്രുടെ മേടുക്കണു. അതാണ് യഹൂദിങ്ങ യഹൂദി ഏജന്റുമാർ വിജയിച്ചത് അവിടെയാണ്. ഈ ചൊന്നങ്കത്ത പുതിയ ആശയ എപ്പ ഉണ്ടായിത്ത? ഇത് ഈ ചാരന്മാർ ഉണ്ടാക്കിയങ്കത്തെ ആശയങ്ങളാണ്. അങ്ങാണ് അങ്ങളെ പിന്നെ സപ്പോർട്ടിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത്, അങ്ങളെ പണത്തിലാണ്. അങ്ങ ഇസ്ലാമുടെ തകർക്കുകു ഇസ്ലാമുടെ ഉൾഗത്തെമേ ബാടിക എടുത്തതാണിത്. ഉസ്മാനി ഖിലാഫത്തിന് ചൊല്ലെ ലോകത്ത് സമൃദ്ധമായ സുന്നത്ത് ജമാഅത്തിലെ ഏറ്റവും വലിയ ഖിലാഫത്ത്, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഖിലാഫത്ത്. അതര മുസ്ലിം ലോകത്തെ തൊട്ടു തകർക്കൊക്കെ ബ്രിട്ടനൊട്ടിക യൂറോപ്പിലൊട്ടിക കൂട്ടുനിന്നത് ഇതേ പുതിയ തൗഹീദ് ശിർക്കടാൽമാറാണ്. നശിച്ചിട്ട് തരിപ്പണായി പോയിത്ത്, മുസ്ലിമീങ്ങക്ക് വലിയ ഇജ്ജത്തങ്ങ് നശിച്ചു വയ്ത്ത്, ലോസായി പോയിത്ത്. അപ്പോൾ ഈ വിഷയങ്ങൾ ചൊല്ലുമ്പോൾ ഐക്യം ചെന്നിട്ടു അല്ലെങ്കിൽ ഭയങ്കര മുസ്ലിമീങ്ങൾ അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് ചെന്നിട്ടു പേടിപ്പാട്ടങ്ങൾക്ക് ഏറ്റവും വലിയ മറുപടിയാണ് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തോണ്ടുള്ളത്. അപ്പോൾ ഞാൻ ചെന്ന് വന്നോണ്ടുള്ളേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് രണ്ട് ഹദീസ് കണ്ടപ്പോഴാണ് നക്കിയത് നെൻപായ യഥാർത്ഥത്തിൽ ഇങ്ങ പടിപ്പാട്ടിയ ദീന് ഏതാണ്, ഇങ്ങ പടിപ്പാട്ടിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്. അപ്പോൾ ഇങ്ങളെ വിശ്വാസത്തിൽ ഒന്ന് പോയെങ്കിൽ ഓർത്ത പുതിയ ഓർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കുക പണ്ടാണ്ടായെങ്കിൽ ആ ആയിത്ത് എന്തര ജനിച്ചിത്ത് 40 വർഷത്തോളം നാട് വെച്ചിത്തവിടെ പിന്നെ അനുഭവത്തിൽ കിട്ടിയിത്ത് ആയിത്ത് പ്രചാരാക്കിത്ത് ഒരു നാൾ മരണപ്പെട്ടു വെത്തി ഇന്നവിടെ ഇതാണോ നബി? സ്വഹാബത്ത് മനസ്സിലാക്കിയ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ല. താബിഈങ്ങൾ മനസ്സിലാക്കിയതും 1400 വർഷത്തെ സരണിയിലുള്ള മഹാന്മാർ മനസ്സിലാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ ചൊന്നത് മാത്രമല്ല, ഇതിരാട്ടി അപ്പുറാണ്. അത് മഹബത്തിൽ കുളിക്കൃതാണ്, കുളിപ്പാട്ടിയതാണ്. ആ സരണിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ജണ്ടും ജണ്ടാണ് വേറെ വേറെ മനസ്സിലാക്കുക തെറവണാണ് സാധിക്കടവണാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതാണ് ഞങ്ങളെ ബാലക്കാർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഔത്തുള്ള സഹോദരിമാർ. ആ കാസറ്റിലും CDയിലും വാട്സാപ്പിലും അല്ലാണ്ടും ഈ വിഷങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മുട്ട വരുമ്പോൾ ആൽച്ചനാക്കുക ചെമ്മുണ്ടു. സഡൻ കണ്ടപാടെ ചാടറെ തുള്ളുടെ എന്നിട്ട് നാൻ ഒരു ഫാഷൻ പോലെ ഓ അവനിപ്പോൾ മാറിയാവുള്ള വാ അവൻ പോയാവുള്ള ചൊല്ലകെ ഒരു കൊസി ഒരു പുതിയ അതിലും ഫാഷൻ ഏത് വിശ്വാസം മാറെ പുതിയ തൗഹീദ് ശിർക്കട ആളാവിടെ ചൊല്ലത് ഫാഷൻ എന്തേത് എല്ലോരും തുണി ഉടുത്തിട്ട് പോകുമ്പോ ഒറത്ത അങ്ങനെ ആക്കാണ്ട് പോയെങ്കല്ലേ ഉണ്ട് ആൾമാർ ശ്രദ്ധിക്കടെ പലപ്പോഴും അങ്ങനെ ഉൾട്ടാക്കുമ്പോഴാണ് എല്ലാവരും ആക്കും പോലെ ആക്കിയാവില്ല. അപ്പം ഞാനൊന്ന് പേരാക്കടെ എന്നിട്ട് ഓണു ഓ ഇത്രത്തോളം സമയം ഇന്ന് ഇന്നാലത്തോളം ഇന്നാളിൽ പിന്നെ ഉണക്ക് പുതിയൊരു ആയത്ത ഹദീസ് അല്ല വന്നത് പുതിയത് ചെന്നെങ്കിൽ ആയത്ത ഹദീസ് പണ്ടത്തേതേ ഉണക്ക് വ്യാഖ്യാനം വേറെ കൊടുത്താറ് ഓണും ഒരു വ്യാഖ്യാനം ആക്കിയ. അപ്പോൾ ഷാഫി മാമോ ബാക്കി കുറേ ആൾമാരല്ല ഖബർ സിയാറത്താക്കിയാറ് ബർക്കത്തെടുത്ത് അത് ഇതെല്ലാം ഉണ്ട് അതെന്താണ് കേൾക്കണം അതെന്തില്ല അതെന്തും ഉണ്ടണ്ട നമുക്ക് ഡയറക്റ്റ് ഖുർആൻ ഹദീസ് എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ ഖുർആൻ്റെ ഒരു ആയത്തല്ലെങ്കിൽ ഒരു സൂറത്തിൽ 100 കണക്കിൽ മസ്അലകൾ കണ്ടുപിടിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിടെ ഞങ്ങളുടെ അങ്ങളെ ചെറുപ്പടെ ദുൽഗു പോലും സമാവാത്തങ്കെത്തന. അപ്പോൾ ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ള കണ്ടപാട് ആ പെട്ടിട്ടയത്ത് പോയിട്ടയത്ത് തപ്പിട്ടയത്ത് ഓണൊരു ഫാഷൻ പുതിയ. അപ്പോൾ ആൾമാർ ചെല്ലാറ് ഓ ഓണു അതുള്ള ഓണിതുള്ള. അപ്പോൾ അവണു കുറു വലിയ വിസിയ പള്ളിക്ക് വന്നവണു കൂട്ടുപ്രാർത്ഥന അതൊക്കെയൊന്നും നിന്നില്ലേ ആൾമാർ എതിർലങ്ങ് ഒന്ന് എഞ്ചി പോകുമ്പോൾ ഓ എല്ലാവരും ഉണ്ട് നോക്കിയാർ ഭയങ്കര പുതിയ ആധുനിക രൂപത്തിൽ ഇസ്ലാം പഠിച്ചെങ്കിൽ ആൾ ഇതാർക്കും കൊന്തില്ലേ പാവ അങ്ങനെ വിചാരിക്കടാ.
യഥാർത്ഥത്തിൽ ഇതെല്ലാം പൊട്ടിച്ചാണ്. സരണി മനസ്സിലാക്കുക, 1400 വർഷത്തെ ഇസ്ലാം മുസ്ലിമീങ്ങ ജീവിച്ച് പോയെങ്കത്ത് ആ ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് മനസ്സിലാക്കടവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിൽ നടക്കടെ, അല്ലാത്തവണ് പരാജയപ്പെട്ടുകൊണ്ട് ഒരാൾ പുതിയ തൗഹീദ് ശിർക്ക് ഇണ്ടത്തത് സ്വീകരിക്കണേന്ന് ചെന്നെങ്കിൽ ഇതുക്ക് മുന്നോൾ വന്നുപോയ എല്ലാ മഹാന്മാർ സ്വാലിഹീങ്ങൾ, 4 മദ്ഹബുടെ ഇമാമീങ്ങൾ, അഖീദത്തെ ഇമാമീങ്ങൾ, തസവ്വുഫുടെ ഇമാമീങ്ങൾ, ത്വരീഖത്തെ മഹാന്മാർ, ഇങ്കെന്ത് ത്വരീഖത്താണ്, ഇങ്കെന്ത് തസവ്വുഫാണ്, എന്ത് നന്മയാണ്, എഹ്സാനാണ്, ഒന്നുമില്ല, വണങ്ങാണ്, വണങ്ങിയതാണ്, വണങ്ങിയതാണ്. അപ്പം ഈ വലിയ മഹാന്മാരെയെല്ലാം ധിക്കരിച്ചിട്ട് സ്വർഗത്ത് പോണുള്ള വൃത്താശ്രമമാണ്. ഈ മഹാന്മാരെ വിട്ടു പോണ്ടെങ്കിത്തെ സ്വർഗം എന്തായിട്ട് കുറബേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ട്. നേരത്തെ രണ്ട് ഹദീസ് കണ്ടപ്പ നക്കി ദോർമൈത്തിന് മാത്രം അതിനെ ഞാൻ നനപ്പാക്കിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കൂ, തഖ്വ ഉള്ള സ്വാലിഹീങ്ങളിൽ പെടുകു. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ട്. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ട്. ബുദ്ധിമുട്ട് മുസീബാത്തുകളിൽ നിന്ന് അള്ളാഹു കാക്കട്ട്. ശരിയായ വിശ്വാസവും മഹബത്തും മഅരിഫത്തും ഇതെല്ലാം തന്ന് അവസാനം ആഖിബത്ത് നന്നായി മരിക്കടെ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അള്ളാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ട്. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.